നമസ്കാരം ഒരുപാട് വീഡിയോസിൽ നമ്മൾ ലാസ്റ്റ് എൻ്റെ അപ്പ് ചെയ്തിട്ട് നമ്മൾ പറയും ഇന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം ഇന്ന ഡയറ്റിൽ ശ്രദ്ധിക്കണം ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാത്രം മതിയോ മെഡിസിൻ ഒഴിവാക്കിയാലും ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പോൾ ഓരോ പേഷ്യൻസും വിളിച്ചിട്ട് നമ്മളോട് ഇന്നതിനുള്ള ഡയറ്റ് ഏതാണെന്ന് പറയാൻ പറ്റും പറയാൻ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ പേഷ്യൻസിനും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡയറ്റ് അതായത് ഡയറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ പേഷ്യൻസിനും ഒരിക്കലും അത് ഒരുപോലെ തന്നെ ആവില്ല അതായത് ചിലപ്പോൾ കിഡ്നി പേഷ്യൻസ് നമ്മളോട് വിളിച്ചിട്ട് അവർക്കുള്ള ഡയറ്റ് പറഞ്ഞു കൊടുക്കാൻ പറയാറുണ്ട് പൊതുവെ കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ പലപ്പോഴും കരിക്കിൻ്റെ വെള്ളം കുടിക്കണം അതുപോലെ തന്നെ അതായത് ഫോർ എക്സാമ്പിൾ യൂറിക് ആസിഡിൻ്റെ കേസിലാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം കരിക്കിൻ്റെ വെള്ളം കുടിക്കണം സെൽഫിഷ് ഉപയോഗിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നേന്ത്രപ്പഴം കഴിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇത് ക്രിയാറ്റിൻ അല്ലെങ്കിൽ സോറി ഇത് പൊട്ടാസ്യം അധികമുള്ള പേഷ്യൻറ്റിനോടാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് ഇങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ പേഷ്യൻറ്റിനെയും അപഗ്രതിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും അവർക്കുള്ള ഡയറ്റ് നമ്മൾ തീരുമാനിക്കല് അതായത് ഒരു പേഷ്യന്റ് വിളിച്ച് ഡയറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ എല്ലാ ഹിസ്റ്ററിയും നമുക്ക് കിട്ടണം അവർക്ക് മറ്റെന്തൊക്കെ അസുഖ അസുഖങ്ങൾ ഉണ്ട് എന്ന് അറിയണം അവരുടെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റിൽ അബ്നോർമൽ വാല്യൂസ് ഉണ്ടോ എന്ന് അറിയണം അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഡയറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷുഗർ പേഷ്യന്റിന്റെ ഡയറ്റാണെന്ന് പറയാൻ പോകുന്നത് അതായത് ഇത് ഇതുപോലെ ഫോളോ ചെയ്യണമെന്നല്ല ഒരു ഷുഗർ പേഷ്യന്റ് ആവുമ്പോ അത് എങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്ത് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ കൺട്രോൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു ോളിൽ കൊണ്ടുവരേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ പൊതുവേ മുമ്പൊക്കെ പറഞ്ഞു രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കണം രാവിലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണം കഴിക്കണം രാത്രി ഭക്ഷണം കഴിക്കരുത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുമ്പേ ഇങ്ങനെ കേട്ട് കേട്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് കേട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ഒരു ഷുഗർ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഇപ്പോൾ കോമൺലി പറയുന്ന ഒരു ഷുഗർ എങ്ങനെയാണ് ഒരു ഡയറ്റ് എങ്ങനെ കൊണ്ടുപോവേണ്ടതെന്ന് ഇന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ രാവിലെ എപ്പോഴും ഒരു ഷുഗർ പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ എപ്പോഴും സാധാരണ നമ്മളൊക്കെ വെള്ളം കുടിക്കുന്ന ആളുകളായിരിക്കും എണീറ്റ വശം അപ്പോൾ രാവിലെ എപ്പോഴും വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള കട്ടിയുള്ള ആഹാരം കഴിക്കുന്നത് നല്ലതാണ് ലൈക്ക് എന്തെങ്കിലും ദോശ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്നത് ാണ് അതായത് നമ്മൾ എത്ര കണ്ട് നേരത്തെ എണീക്കണം അത്ര കണ്ട് നേരത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അല്ലാതെ നമ്മൾ ആറു മണിക്ക് എണീറ്റിട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക രാവിലെ എണീറ്റ വശം തന്നെ ഒരു ഷുഗർ പേഷ്യന്റ് രാവിലെ നാല് ദോശയാണ് ഡെയിലി കഴിക്കുന്നതെങ്കിൽ അത് കുറച്ചിട്ട് രണ്ട് ദോശ കഴിക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഒരു രണ്ടര മണിക്കൂർ ഇടവിട്ട് രണ്ടര മണിക്കൂർ ഇടവിട്ടാണ് നമ്മൾ ഏത് കേസിലാണെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടത് അത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കരുത് കുറേശ്ശെ ആയിട്ട് കുറേശേ ആയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ആദ്യം എണീറ്റ വശം തന്നെ നിങ്ങൾ രണ്ട് ദോശയും അതിലോട്ട് എന്താണ് വെജിറ്റബിൾസ് ഐറ്റംസ് ഉള്ളത് അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വെജിറ്റബിൾസ് സോറി വെജിറ്റബിൾസ് കറിയായിട്ട് വയ്ക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും പച്ചക്കറികൾ അത് എങ്ങനത്തെ പച്ചക്കറികൾ ചോദിച്ചാൽ മണ്ണിന് മുകളിലുള്ള പച്ചക്കറികൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏറ്റവും കൂടുതൽ രണ്ട് ദോശ കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള കറി കഴിക്കുന്നത് നല്ലതാണ് ഇനി ഒരു പത്ത് എട്ട് മണിക്കാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ ആറു മണിക്കാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ ഇടവിട്ട് വീണ്ടും ഒരു രണ്ട് ദോശ കഴിക്കുന്നു അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള കറി കഴിക്കുന്നത് നല്ലതാണ് ഈ സമയങ്ങളിൽ ഒരിക്കലും നിങ്ങൾ മണ്ണിനടിയിലുള്ള ഭക്ഷണങ്ങള് നിങ്ങൾ കഴിക്കരുത് കാരണം അത് ഗ്ലൂക്കോസ് സ്റ്റോറേജ് അധികമാണ് അപ്പൊ നിങ്ങൾക്ക് ഷുഗർ കണ്ടന്റ് കൂടാനുള്ള ചാൻസ് മേ ബി വരാം സോ അത് ഒഴിവാക്കുക ദെൻ ആഫ്റ്റർ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പയർ വർഗ്ഗങ്ങൾ കഴിക്കാം അത് കഴിക്കുമ്പോ തന്നെ മുളപ്പിച്ച് കഴിക്കുന്നതാണ് നല്ലത് തല ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിനുശേഷം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ആണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വല്ല സാലഡുകൾ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് സാലഡുകൾ ആകുമ്പോൾ പരമാവധി മണ്ണിനടി അതായത് ക്യാരറ്റ് ഒക്കെ നമ്മൾ നോർമലി സാലഡിലോട്ട് യൂസ് ചെയ്യുമെങ്കിലും പരമാവധി മണ്ണിനടിയിലുള്ളത് ഒഴിവാക്കിയിട്ട് മറ്റ് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക അത് ആ സമയത്ത് നിങ്ങൾക്ക് ഫ്രൂട്ട്സുകൾ അതായത് അധികം ആ പുളിയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാം പക്ഷേ വെള്ളമുള്ള ഫ്രൂട്സുകൾ കഴിക്കാം ഇച്ചിരി മധുരമുള്ളതാണെങ്കിൽ, ഉള്ളതാണെങ്കിൽ ഇപ്പൊ ഓറഞ്ച് പോലെ അതിന് ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ നമുക്ക് ഷുഗർ കണ്ടന്റ് കൂട്ടുന്നില്ല സോ അങ്ങനെയുള്ള സാലഡുകൾ ആക്കിയിട്ട് കഴിക്കുന്നതാണ് നല്ലത് പിന്നെ ഉച്ചക്കാണെങ്കിലും നിങ്ങൾ കഴിക്കേണ്ടത് ഉച്ചക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാം പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ കഴിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ കൈക്ക് അനുസരിച്ചുള്ള ഒരു പിടി ചോറാണ് എത്ര കണ്ട് ഇപ്പൊ നിങ്ങളുടെ കൈ എത്രയാണ് വരും വേറ്റ് വരുന്നത് ആ രീതിയിൽ ഇത്ര കണ്ട് ക്വാണ്ടക്റ്റിയിലാണ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ റൈസ് കഴിക്കേണ്ടത് റൈസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സാമ്പാർ കഴിക്കാം. അതുപോലെ തന്നെ പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അതായത് മണ്ണിനടിയിലല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള പച്ചക്കറി നിങ്ങൾക്ക് കഴിക്കാം പയർ വർഗ്ഗങ്ങൾ ചേർക്കാം അതുപോലെ തന്നെ സാലഡുകൾ കഴിക്കാം അത്രയുള്ള കാര്യങ്ങൾ കഴിക്കാം പിന്നെ അതിനുശേഷം ഒരു വൈകുന്നേരം ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പൾസസുകൾ കഴിക്കുന്നത് നല്ലതാണ് അതായത് കൂടുതൽ സമയം ദഹിക്കാൻ എടുക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാവും അതായത് നമ്മളുടെ ട്ട്സുകൾ പോലെയുള്ള അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇൻ ഇൻബിറ്റുബിൻ അതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഡ്രിങ്ക്സുകൾ അതായത് ലൈക്ക് നോർമൽ വാട്ടർ ലൈം ജ്യൂസ് ഇങ്ങനെയുള്ളത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല സാലഡുകൾ കുക്കുംബറിൻ്റെ ജ്യൂസ് കഴിക്കുന്നത് പ്രശ്നമില്ല കക്കരി അതുപോലെ തന്നെ കൈപ്പയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ ജ്യൂസ് ആക്കിയിട്ട് ഇൻ ഇൻബിറ്റുബീൻ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പരമാവധി ഏഴ് മണിയുടെ മുമ്പേ ആയിട്ട് നിങ്ങളെല്ലാവരും ഫുഡിൻ്റെ ആ ഒരു ആ ഒരു കഴിക്കുന്ന ടൈം സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു സമയത്തിന് നമ്മൾ എല്ലാവരും രാത്രി ഷുഗർ ഒക്കെ ചപ്പാത്തി രാത്രി കഴിക്കൂലേ ചപ്പാത്തി കഴിക്കുമ്പോൾ ആറു ഏഴു ചപ്പാത്തി കഴിക്കാറുണ്ട് ശരിക്കും നമ്മൾ നോർമലി നമ്മൾ ചപ്പാത്തി ഗോതമ്പ് കഴിച്ചാൽ പോലും നമുക്ക് ഷുഗർ കൂടി പോകും അപ്പൊ നിങ്ങൾ പരമാവധി ഷുഗർ ഗോതമ്പ് അടങ്ങിയ അതായത് ഇപ്പൊ നുറുക്ക് ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നതാവും കുറച്ചും കൂടെ നല്ലത് അത് മാത്രമല്ല നമ്മൾ ഇപ്പോൾ കിട്ടുന്ന ഗോതമ്പ് പൊടിയിലൊക്കെ ഏറ്റവും കൂടുതൽ മൈദയുടെ കണ്ടന്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ചപ്പാത്തിയിലൊതുക്കി മറ്റ് ഫ്രൂട്ട്സുകളോ സാലഡുകളോ ഒക്കെ കഴിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി പുഴുങ്ങിയ ഒരു മുട്ട കഴിക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല പാല് കഴിക്കുകയാണെങ്കിൽ തന്നെ പാലിൻ്റെ പാട മാറ്റി കഴിക്കുന്നത് മറ്റ് കൊളസ്ട്രോൾ പോലെയുള്ള എല്ലാ വേറെ എന്തെങ്കിലും സ്കിൻ കംപ്ലൈൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അത് അങ്ങനെ കുടിക്കുന്നതാവും ഏറ്റവും നല്ലത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഇതിലാണ് പോകുന്നതെങ്കിൽ ബിറ്റ്വീൻ നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാം ചില പേഷ്യൻസിന് ഷുഗർ പേഷ്യൻസിന് ചെറിയ ചെറിയ രീതിയിൽ വെള്ളം കുടിച്ചാൽ പോലും യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ പരമാവധി രാവിലെ തൊട്ട് മൂന്ന് മണിവരെ നാലു മണിവരെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കാതെ കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ കണ്ടന്റ് കുറയ്ക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി യൂറിൻ പാസിങ് കൂടുതലായിരിക്കും ഷുഗർ പേഷ്യൻസിന് അപ്പൊ നമ്മൾ കുറച്ചധികം വെള്ളം ചെല്ലുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു മാത്രമല്ല രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഉറക്കത്തെ അത് ഡിസ്റ്റർബ് ചെയ്യും അപ്പൊ പരമാവധി കൺട്രോൾ ചെയ്യുക ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുക ഇൻ ബിറ്റ്വീൻ രാവിലെയും വൈകുന്നേരം നിങ്ങൾക്ക് വ്യായാമം ചെയ്തു നോക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക സ്ട്രെസ് റിമൂവ് ചെയ്യുക എപ്പോഴും ഷുഗർ പേഷ്യൻറ് ഒരുപാട് നാൾ നിലനിൽക്കുന്ന ഷുഗർ ആണെങ്കിലും കുറച്ചു കാലം നിലനിൽക്കുന്ന ഷുഗർ ആണെങ്കിലും അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ അനിയന്ത്രിതമല്ലാത്തിരിക്കുന്ന ഷുഗർ ആണ് സോ ഒരുപാട് പഴക്കം ചെന്നിട്ടുണ്ട് എനിക്ക് ഷുഗർ അതുകൊണ്ട് എനിക്കൊരു കോംപ്ലിക്കേഷൻസ് വരും ആരും വിചാരിക്കേണ്ട അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷമാണ് ഷുഗർ വന്നത് അതുകൊണ്ട് എനിക്കൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവൂലെന്നു ആരും വിചാരിക്കരുത് നോർമൽ ആയിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗറിനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതേ ഉള്ളൂ ഹോമിയോപ്പതിയിൽ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആ സമയങ്ങളിൽ വരുന്ന നേഴ്സിന്റെ തരിപ്പുകൾ അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റിക് ഡയബറ്റിക്യൂറോപ്പതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊക്കെ ഒരു പരിധിവരെ പിടിച്ചു കെട്ടാനുള്ള മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് ഓരോ പേശ്യൻറ്റിനെയും നമ്മൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ അപഗ്രതിച്ച് അവരോട് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ അവസ്ഥകളെ മുൻനിർത്തിയിട്ടാണ് മെഡിസിൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള പാർശ്വഫലങ്ങളും ഇതിനില്ല എന്ന് പറയാം ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പരമാവധി കോൾസ് കുറച്ച് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും ായിട്ട് നിങ്ങളുടെ ഡാറ്റാസ് അടുത്ത് സേഫ് ആയിരിക്കും റിപ്ലൈ തരുന്നതായിരിക്കും സ്നേഹത്തോടെ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല